ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാഡീസിന്റെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അറിയാം നമ്മൾ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ മൂലം കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരം വൈകിയതിൽ എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിൻ്റെ അടിയിലും അതുപോലെ തന്നെ കാഡീസിലെ അധ്യാപകരൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ക്ലാസ് എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ആകാംക്ഷകുലരായിട്ട് പഠിക്കുകയാണെന്ന് മനസ്സിലാകുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തു വെക്കുക അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണം കൂടി ഉണ്ട് അതും കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എത്ര വീഡിയോ ആണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോ എല്ലാം വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് പെട്ടെന്ന് എത്താനും പറ്റും എന്നാണ് ആദ്യമേ അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ചാനലുണ്ട് എൻ്റെ ലേൺസോ എന്ന് പറഞ്ഞൊരു ചാനൽ അപ്പോൾ അതിൻ്റെ ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് വീഡിയോസാണ് അതിൽ ചെയ്തിട്ടുള്ളത് ഒന്ന് പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ അതേപോലെ തന്നെ അപവർത്തനം റിഫ്രാക്ഷൻ ഇതിന് രണ്ടിനും ഞാൻ രണ്ട് വീഡിയോസ് ഞാൻ വേറൊരു ചാനൽ എൻ്റെ ചാനൽ തന്നെയാണത് ലേൺസോ എന്ന് പറയുന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാഡീസിൻ്റെ ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ച വിവരം കാഡീസിൻ്റെ മുഖ്യ അധ്യാപകൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്ക് മുഖാന്തരം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഇന്ന് നമ്മൾ അന്ന് പഠിച്ചത് നമ്മൾ ലാസ്റ്റ് പഠിച്ചതിൻ്റെ അന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുന്ന പോയിൻ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ആൻസർ പറഞ്ഞിട്ട് നമുക്കിന്ന് തുടങ്ങാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള ആൻസറുകൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഒരു ഇക്വേഷൻ ആയിരുന്നു അതേപോലെ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു ഐ വി ടി അതുപോലെ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്നീ മൂന്ന് സമവാക്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഈ സമവാക്യങ്ങൾ പ്രയോഗിച്ചിട്ട് കൊണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ എല്ലാം ആൻസർ കണ്ടെത്തേണ്ടത് അപ്പോൾ ഇവിടെ നമുക്കറിയാം ടു എ 90 ഹോം അതുപോലെ തന്നെ 15 സെക്കൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടെ 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയറിൽ തന്നിട്ടുള്ളത് കറണ്ടാണ് ഐ ആണ് അതുപോലെ തന്നെ 90 ഹോം എന്ന് പറയുന്നത് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്ററാണ് അതുകൊണ്ട് നമ്മൾ അവിടെ റെസിസ്റ്റൻസിൻ്റെ ആറ് എന്ന് കൊടുത്തു അതുപോലെ തന്നെ 15 സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ കയ്യിലുള്ളത് ഐയും ആറും ടി ആണ് അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരു സമവാക്യം എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന സമവാക്യമാണ് അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തു അങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 5400 ജൂൾ എന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 3 ആംബിയർ അതേപോലെ തന്നെ 230 വോൾട്ട് 30 സെക്കൻഡ് അപ്പോൾ ഇവിടെ ഐ വി ടികളുള്ളത് നോക്കുക ഐ വി ടി അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഇക്വേഷൻ ഇവിടെ ഉണ്ട് എച്ച് ഇസ് ഈക്വൽ ടു ഐ വി ടി അത് നമ്മളിവിടെ കൊടുത്തു അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കുക 20700 ജൂൾ ആയിരിക്കും കിട്ടുക അതേപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് 2300 വോൾട്ട് 115 ഓം 45 സെക്കൻഡ് അപ്പോൾ നോക്കുക വി ആർ ടി വിയും ആറും ടിയും വരുന്ന ഇക്വേഷൻ ഏതാണ് നോക്കുക ഇവിടെ നമുക്കറിയാം വി എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്ന് പറയുന്ന സമവാക്യമുണ്ട് അപ്പോൾ അതിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസറും ഇതേപോലെ തന്നെ 20700 ജൂളാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു ഏതൊരു സർക്യൂട്ടിനകത്തും എപ്പോഴും അവിടെ റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ ഉണ്ടാകും അഥവാ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണുകൾ ഒഴുകുമ്പോൾ ആ ഇലക്ട്രോണുകളെ തടഞ്ഞു വെക്കുക എന്ന ഒരു ഫങ്ഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ താപം അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ആ താപം അളക്കുന്നതിന് വേണ്ടിയുള്ള സമവാക്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ഈ റെസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കുമ്പോൾ റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ നമ്മൾ സർക്യൂട്ടിൽ രണ്ട് തരത്തിലാണ് നമുക്ക് അത് ഘടിപ്പിക്കാൻ പറ്റുന്നത് അപ്പം അവ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പ്രതിരോധത്തിന് പകരം ബൾബാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എത്ര തരത്തിൽ നമുക്ക് ഇത് ഘടിപ്പിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഒരു ബൾബായിട്ട് മാത്രം ഘടിപ്പിക്കാൻ പറ്റും സിംഗിളാവുമ്പോൾ അപ്പോൾ ഒന്നിലധികം ബൾബുകളൊക്കെ വരുന്ന സമയത്ത് അത് നമ്മൾ എങ്ങനെയാണ് ഘടിപ്പിക്കുക അതിന് നമുക്ക് രണ്ട് വഴികളുണ്ട് ആക്ച്വലി അപ്പോൾ ആ വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഒരു ബൾബിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒന്നിന് പുറകെ വേറൊരു ബൾബ് ഘടിപ്പിക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബൾബിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലലായിട്ട് വേറൊരു ബൾബ് ഘടിപ്പിക്കുന്നു
അപ്പോൾ ഇവിടെ പ്രതിരോധകത്തിൽ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഓരോന്നിലും ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷണം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു സീരീസ് സർക്യൂട്ട് അഥവാ ശ്രേണി എടുക്കുകയാണ്. അപ്പോൾ ആ ശ്രേണിയിൽ നമ്മൾ ഒരു ബൾബ് വെക്കുന്നു. അപ്പോൾ ഇത് പ്രകാശിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതിലേക്ക് വേറൊരു ബൾബും കൂടി വെക്കുമ്പോൾ നോക്കുക, അവിടെ പ്രകാശം കുറഞ്ഞോ? അപ്പോൾ മറ്റതിൻ്റെ പ്രകാശം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ബൾബ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പൊട്ടിയൊരു ബൾബ് കൂടി കൊടുക്കുന്നു. അപ്പോൾ നോക്കുക, രണ്ടിൻ്റെയും പ്രകാശം തീരെ ഇല്ലാണ്ടായി, അഥവാ ഇവിടെ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ വൈദ്യുതി ഒഴുകുന്നത് തന്നെ നിന്നുപോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇങ്ങനെയുള്ളതിനെ നമ്മൾ സീരീസ് സർക്യൂട്ട് എന്നാണ് പറയുക. അഥവാ ഒന്നിനു പുറകെ വേറെ ഒന്നായിട്ടാണ് ഇവിടെ നമ്മൾ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുന്നത്. അഥവാ സിംഗിൾ ലോപ്പ്, ഒരു സിംഗിൾ വയറിനകത്ത് ഒന്നിനു പുറകെ വേറെ ഒന്ന് ഘടിപ്പിച്ച് വെച്ചേക്കാണ് ചെയ്തത്. ഇവിടെ ഇലക്ട്രിസിറ്റി ഒഴുകാൻ വേണ്ടി ഒരേ ഒരു വഴി, ഒരേ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എമൗണ്ട് ഓഫ് കറണ്ട് സെയിം ആണ്, അഥവാ ഇവിടെ രണ്ടിലൂടെയും പോകുന്ന കറണ്ട് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു മാർഗം, നമ്മൾ പാരലലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായി ഘടിപ്പിച്ചതിൽ നമ്മൾ നോക്കുക, ഒരു ബൾബിൽ പകരം വേറൊരു ബൾബ് കൂടി അവിടെ വയ്ക്കുമ്പോൾ രണ്ടിൻ്റെയും പ്രകാശത്തിന് വ്യത്യാസങ്ങളൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെ പ്രകാശിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു പൊട്ടിയ ബൾബ് കൊടുക്കുമ്പോഴും ആദ്യം പ്രകാശിച്ചുകൊണ്ടിരുന്ന ലൈറ്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പൊട്ടിയത് മാത്രമേ പ്രകാശിക്കാത്തതുള്ളൂ, മറ്റത് പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ രണ്ടും വേറെ വേറെ ലൂപ്പുകളാണ്, അതുകൊണ്ട് തന്നെ ഇത് പാരലൽ സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, ഇതിനകത്ത് വൈദ്യുതിക്ക് ഒഴുകാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് ഒഴുകാൻ വേണ്ടി രണ്ട് വഴികളുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ ആദ്യത്തിന് ഒഴുകാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് അവിടെയുണ്ട്, അതേപോലെ തന്നെ അടുത്തതിന് ഒഴുകാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു വഴി അവിടെയുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം, ടൈപ്പ് ഓഫ് സർക്യൂട്ടുകൾ ഒന്ന് സീരീസും മറ്റൊന്ന് പാരലലും. സീരീസ് നമ്മൾ നോർമലായിട്ട് അലങ്കാര ബൾബുകൾ, മാലകളൊക്കെ, മാല ബൾബുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അതേപോലെ തന്നെ പാരലലിൽ നമ്മൾ വീട്ടിൽ വയറിങ്ങോ മറ്റൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, വൈ ഡോണ്ട് വി യൂസ് സീരീസ് സർക്യൂട്ട് ഇൻ അവർ ഹോം? നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് നമ്മൾ സീരീസ് സർക്യൂട്ട് ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു ഡെമോ വേർഷൻ. ഇവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിലൂടെ കണ്ടു, ഇത് സീരീസ് ആണ് അഥവാ ശ്രേണി രീതിയിൽ. അപ്പോൾ ഒന്ന് അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ, ഒരു പാലം അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ട് പാലവും കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അതിലൂടെ പോകാൻ പറ്റുള്ളൂ. അഥവാ വൈദ്യുതിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ, അഥവാ രണ്ട് ഒന്നിലേതെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ വൈദ്യുതിക്ക് ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസിൽ ഒഴുകാൻ കഴിയില്ല എന്നതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് അഥവാ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പാരലൽ സർക്യൂട്ട് അല്ലെങ്കിൽ സമാന്തര രീതിയിൽ നോക്കുക. സമാന്തര രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പാലം, രണ്ട് പാലങ്ങൾ സമാന്തരം അല്ലെങ്കിൽ പാരലായിട്ട് കൊടുത്തതിൽ ഒരു പാലം പൊട്ടിപ്പോയി. എന്നിരുന്നാൽ പോലും നമുക്ക് തൊട്ടപ്പുറത്തുള്ള പൊട്ടാത്ത പാലത്തിലൂടെ അപ്പുറത്തെത്താൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പാരലൽ അല്ലെങ്കിൽ സമാന്തര രീതി എന്നൊക്കെ പറയുന്നത്. ഇതിൽ വൈദ്യുതിക്ക് ഒന്ന് മാത്രമേ പൊട്ടിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, അതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഇതാണ് പാരലൽ സർക്യൂട്ടിൻ്റെ മേന്മ. നമ്മൾ സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ ശ്രേണി രീതിക്ക് ഒരു ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞുവെങ്കിലും അതേപോലെ തന്നെ ഇവിടെ അത് മേന്മയാണ്, പാരലൽ സർക്യൂട്ടിന് ഇതൊരു മേന്മയാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള രീതിയിലൂടെയും വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എത്രയുണ്ടെന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമ്മൾ ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, ആർ വൺ, ആർ ടു, ആർ ത്രീ എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള റെസിസ്റ്റൻസുകൾ, പ്രതിരോധങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണുന്നുണ്ടെങ്കിൽ ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ഞാൻ ആർ വൺ 20 ohms അതേപോലെ തന്നെ ആർ ടു 30 ohms ആർ ത്രീ 10 ohms എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആൻസർ ടോട്ടൽ 60 ohms എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇനി ഇവിടെ നമുക്ക് അടുത്തത് നേരെ കോംപ്ലക്സ് ആയിട്ടുള്ള മോഡലാണ്, അത് പാരലലാണ്. അപ്പോൾ പാരലൽ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർ ടി ഈസ് ഈക്വൽ ടു ആർ വൺ ഇൻറ്റു ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ മേലെ നമ്മൾ ഇൻറ്റു ചെയ്യുക, താഴെ പ്ലസ് ചെയ്യുക, രണ്ടിൻ്റെയും ഇൻറ്റു അതേപോലെ രണ്ടും പ്ലസ് ചെയ്യുക താഴെ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും 30.7 ohms.
ഇപ്പോ ഇനി എക്സാമിനൊക്കെ സാധാരണ ചിലപ്പോൾ ചോദിക്കുക കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും. അതിൽ സീരീസ് അഥവാ ശ്രേണി രീതിയും അതേപോലെ തന്നെ പാരലൽ സമാന്തര രീതിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് എന്നിട്ട് നമ്മളോട് പറയും ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് കണക്കാക്കാൻ വേണ്ടി നമ്മളടുത്ത് പറയും. ടോട്ടൽ റെസിസ്റ്റൻസ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ നോക്കുക, ഇവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ടും സീരീസിലാണ് അല്ലെങ്കിൽ ശ്രേണിയിലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ആദ്യം കൂട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടും കൂടി കൂട്ടിയിട്ട് അത് ഒന്നാക്കി. ഇപ്പോൾ അത് കണ്ടോ 80 ഓം ആക്കി മാറ്റി ഞാനത്. ഇനി നമ്മൾ ഈ 80 ഓം അതിൻ്റെ നേരെ തൊട്ടപ്പുറത്തുള്ള പാരലൽ അല്ലെങ്കിൽ സമാന്തരമായിരിക്കുന്നതുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാം, സമാന്തര രീതിയിലുള്ള സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർദ്ധാരണം ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ നമുക്കറിയാം മേലെ ഇൻറ്റും താഴെ പ്ലസ്സും ആണ് ചെയ്യുന്നത്. അപ്പം മേലെ ഇൻറ്റും താഴെ പ്ലസ്സും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒന്നാക്കി. ഇപ്പോൾ ഇത് കണ്ടോ, അത് 40 ഓം ആയിട്ട് മാറി. ഇനി നമ്മൾ നോക്കുക, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പാരലൽ സോറി സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രേണിയിൽ വേറൊരു 60 ഓം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ശ്രേണി രീതിയിൽ തന്നെ കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ സീരീസിൻ്റെ ഇക്വേഷൻസിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അറിയാം, ആ ഇക്വേഷനിൽ നമ്മൾ രണ്ടും പ്ലസ് ചെയ്യാം. അപ്പോൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ രണ്ടും കൂടി ഒന്നായിട്ട് മാറി. ഇനി നമ്മൾ എടുത്തുള്ളത് തൊട്ടപ്പുറത്തെ അഥവാ ഇതിൻ്റെ പാരലലായിട്ട് അല്ലെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് വേറെ ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് സമാന്തരത്തിൻ്റെ ഒരു സമവാക്യം നമ്മുടെ കയ്യിലുണ്ട്. ആ സമവാക്യം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെയാണ്, മേലെ ഇൻറ്റു ചെയ്യുക, താഴെ പ്ലസ് ചെയ്യുക. അങ്ങനെ പ്ലസ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റു പ്ലസ് ടു ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആൻസർ കിട്ടും. അതാണ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുണ്ടാകുന്ന പ്രതിരോധം എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. നോക്കുക, ഇപ്പോൾ നമുക്ക് കിട്ടിയത് 66.67 ഓം കിട്ടി ഇപ്പോൾ ടോട്ടൽ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് വൈദ്യുതിയുടെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപം എത്രയൊക്കെ അളവിലാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പഠിച്ചെടുത്തു. ഇപ്പം നോർമലായിട്ട് ഒറ്റ ഒരു പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒന്നിലധികം റെസിസ്റ്റേഴ്സ് വരുമ്പോൾ അത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് സീരീസും അതുപോലെ തന്നെ പാരലൽ അഥവാ ശ്രേണിയും അഥവാ സമാന്തര രീതിയിലും അത് നമ്മൾ ഘടിപ്പിക്കുന്ന സമയത്തും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പവർ കണക്കാക്കുക. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ താപത്തിൻ്റെ അളവേ കണക്കാക്കിയിട്ടുള്ളൂ. ഈ താപം ഒരു നിശ്ചിത സമയത്തേക്ക് എത്ര അളവിലുള്ള ഊർജം അല്ലെങ്കിൽ എനർജി ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ പറയാം, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂണിറ്റ് സമയത്തേക്ക് ഒരു ഇലക്ട്രിക് ഉപകരണം ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ അളവ്, എനർജിയുടെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. നമുക്കറിയാം പവറിൻ്റെ സമവാക്യം P=W/T അഥവാ പവർ സമം പ്രവൃത്തി ബൈ സമയം, വർക്ക് ബൈ ടൈം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ പഠിച്ചു വച്ചിരിക്കുന്ന കുറച്ച് സമവാക്യങ്ങൾ നമ്മൾ പ്രയോഗിച്ചു കഴിയുമ്പോൾ നമുക്ക് പവറിന് പുതിയ തരത്തിലുള്ള ഇക്വേഷനുകൾ കിട്ടും. പവർ കാണുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻസ് നമുക്കറിയാം P=W/T എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റിൻ്റെ അല്ലെങ്കിൽ താപത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് W=H എന്ന് എഴുതാൻ പറ്റും. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അല്ലെങ്കിൽ താപമാണ്. അപ്പോൾ നമുക്ക് സമവാക്യം നേരെ P=W/T എന്നുള്ളത് P=H/T എന്ന് എഴുതാം. അപ്പോൾ എച്ചിന് തന്നെ നമ്മളെടുത്ത് 3 സമവാക്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 സമവാക്യങ്ങൾ നമ്മൾ ഇതിൽ പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സമവാക്യങ്ങൾ നമുക്ക് മാറിക്കിട്ടും. നോക്കുക, നോക്കുക ഇവിടെ എച്ചിന് പകരം നമ്മളിവിടെ ആദ്യം H=I²RT. അപ്പോൾ ഇവിടെ I²RT, പിന്നെ ഈ ടിയും ഇവിടെ കൊടുത്തു. അപ്പോൾ I²RT/T. അപ്പോൾ നമ്മൾ ടിയും വെട്ടും. അപ്പോൾ നമ്മളിതിൽ നോക്കുക, P=I²R എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ പവറിൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തത് P=IVT. അപ്പോൾ നോക്കുക, ഇവിടെ IVT/T. അപ്പോൾ ഈ ടി ഇവിടെ നിന്ന് വരുന്നത് IVT/T. അപ്പോൾ ടിയും വെട്ടി P=IV. അപ്പോൾ പവറിന് രണ്ടാമത്തെ സമവാക്യം കിട്ടി. ഇനി അതുപോലെ തന്നെ നമ്മൾ പവറിന് മൂന്നാമത്തെ സമവാക്യം P=H/T എച്ചിന് പകരം V²T/R കൊടുക്കും. അപ്പോൾ V²T/R ഇവിടെയുള്ള ഈ ടിയും കൂടി വരുന്നു. അപ്പോൾ നമ്മൾ
ഈ ടിയും ടിയും വെട്ടി പോകും അപ്പോൾ നമുക്ക് പി സി ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അപ്പോൾ ഇതാണ് നമ്മൾ പവറിൻ്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ പവറിൻ്റെ സമവാക്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൈദ്യുതിയുടെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ആയിരുന്നു. ഇതല്ലാതെയും വേറൊരു എഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം വൈദ്യുതിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഫലങ്ങൾ അല്ലെങ്കിൽ രണ്ട് എഫക്റ്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തത് ഹീറ്റിംഗ് എഫക്റ്റ്, രണ്ടാമത്തത് ലൈറ്റിംഗ് എഫക്റ്റ്. ഏകദേശം ഹീറ്റിംഗ് എഫക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റിംഗ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങാടി പോകുന്ന സമയത്തോ അവിടെ കൊല്ലൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, നമ്മൾ ഈ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കടയിൽ കൊണ്ടുകൊടുക്കാറുണ്ട്. അപ്പോൾ അവർ ഒരു തീരകത്ത് ആ കത്തിയൊക്കെ ഇട്ട് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചൂടായിരിക്കും, നല്ല ചൂടും അതേപോലെ തന്നെ കളറും മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ റെഡ് കളറൊക്കെ ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇതൊരു റെഡ് കളറിലേക്ക് മാറിയിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഥവാ ഇതിനകത്ത് ഈ ചൂടുകൊണ്ട് ചുട്ടുപഴുത്ത് ഇത് പ്രകാശം പുറപ്പെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ ഒരു റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഇൻകാൻഡസൻ്റ് ലാമ്പുകൾ. ഇൻകാൻഡസൻ്റ് ലാമ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഇൻകാൻഡസൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ചുട്ടുപഴുക്കുമ്പോൾ പ്രകാശം പുറപ്പെടുവിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ ഒരു ചെറിയ ഒരു പ്രതിരോധവും അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററാണ് അവിടെ ഘടിപ്പിച്ചു വെക്കുന്നത്. അതിൻ്റെ പേര് ടെങ്സ്റ്റൺ എന്ന് പറയും. നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൾബാണത്, നിങ്ങളൊക്കെ കടയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ആ ഗ്ലാസ്സാണ്, ഒരു ഗ്ലാസ്സി ടൈപ്പാണ്, പൊട്ടുന്ന ഗ്ലാസ് ആയിരിക്കും അതിൻ്റെ ഒരു ആവരണം ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിനകത്തുള്ള എന്താ എയറൊക്കെ പുറത്ത് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെറ്റപ്പാണത്. അപ്പോൾ അതിൽ നമ്മൾ അത് ആ ഒരു ചെറിയൊരു വയർ, അതിന് നമ്മൾ പറയുന്ന പേര് ടെങ്സ്റ്റൺ വയർ എന്ന് പറയാം. ആ ടെങ്സ്റ്റൺ വയർ ഹീറ്റ് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് ചൂടാവുകയും ചൂടാകുന്നതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നും പ്രകാശം പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്നും എടുത്ത് ഒഴിവാക്കപ്പെട്ടു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതൊന്ന് നിങ്ങളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് അത് ആവശ്യപ്പെടുന്നത് നമുക്കത് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആവശ്യം, പക്ഷേ അതിൽ നിന്ന് ഹീറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചർ കൂടും, അതുപോലെ തന്നെ വൈദ്യുതിയുടെ ബില്ലും കൂടും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ തരത്തിലുള്ള പ്രകാശം ഉണ്ടാക്കാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് പറയുന്നത് ഒരു ലാമ്പ്, ആ ലാമ്പിനകത്ത് ഇലക്ട്രോഡുകൾ ഉണ്ടാവും, രണ്ട് ഇലക്ട്രോഡുകൾ, അതിനകത്ത് ഡിസ്ചാർജ് നടന്നിട്ടാണ് അഥവാ ചാർജ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഡിസ്ചാർജ്. അപ്പോൾ ഡിസ്ചാർജ് നടന്നിട്ടാണ് നമുക്ക് അവിടെ എന്തുണ്ടാകുന്നത്, പ്രകാശം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതും ഒരുപാട് കാലത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളുകൾ നമുക്കറിയാം, സോഡിയം വേപ്പർ ലാമ്പ്, അതുപോലെ തന്നെ ആർക്ക് ലാമ്പ്, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ ഫ്ലൂറസെൻ്റ് ലാമ്പ് അഥവാ നമ്മൾ ട്യൂബ് ലൈറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ സി എഫ് എൽ കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്നാണ് പറയുന്നത്. അത് ഈ ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പിനെ തന്നെ ചെറിയ രൂപത്തിലേക്ക് മാറ്റിയെടുത്തതാണ് കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ്, സി എഫ് എൽ ലാമ്പ്. പക്ഷേ ഇപ്പോൾ നിലവിൽ എല്ലാവരും അധികം ആൾക്കാരും ഉപയോഗിക്കുന്നത് LED ലാമ്പുകളാണ്. LED ലാമ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഹീറ്റ് ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് ഹാനികരമായിട്ട് ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല. നമ്മളിപ്പോൾ CFL അതേപോലെ തന്നെ ട്യൂബിൻ്റെ ഒക്കെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് അതൊരു ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അത് നമുക്ക് ഒരു ഉപയോഗത്തിന് ശേഷം കേടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സംസ്കരണം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കാരണം അതിനകത്ത് മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. മെർക്കുറി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, മെർക്കുറി വളരെയധികം നമുക്ക് ദോഷകരമാണ്, നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്, അതേപോലെ തന്നെ പ്രകൃതിക്കും ദോഷകരമാണ്. കാരണം അത് വളരെയധികം ഒരു വിഷം തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് LED ലാമ്പുകളാണ്. LED ലാമ്പുകളുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇതിന് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് വളരെയധികം കുറഞ്ഞ കറണ്ട് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ ഇതിനകത്ത് താപം ഉണ്ടാകുന്നില്ല, നല്ല ലൈഫ് അഥവാ ഇതിന് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പല പോരായ്മകളും ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സുകളുടേതായിട്ടുള്ള പോരായ്മകളുണ്ട്.
അത് നമുക്കറിയാം. അത് നമ്മൾ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ വീടുകളിൽ നിന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഇനി അടുത്ത ക്ലാസ് മാത്സിൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് കേഡിസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, അടുത്ത ക്ലാസ് എപ്പോൾ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ കാഡിൻസിൽ നിന്നും നിങ്ങൾക്ക് മെസ്സേജും വരുന്നതായിരിക്കും എപ്പോഴാണ് ക്ലാസ് വരുന്നത് എന്നുള്ളത്. എത്രയും പെട്ടെന്ന് മാത്സിൻ്റെ ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി ഇതിന് ശേഷം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാമെന്ന വിശ്വാസത്തോടുകൂടി താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.